രാധാകൃഷ്ണൻ ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് വിപിൻ വേളിയും ചേരുന്നുണ്ട്. ആർക്കയിലേക്കാണ് ഇനി ആർക്കെ? ഇപ്പോൾ ഈ കടുത്ത ആക്രമണ നീക്കത്തിലാണല്ലോ ഇസ്രയേൽ ഗസയിൽ. എന്തൊക്കെയാണ് ആർക്കെ പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്? തീർച്ചയായിട്ടും ആണ്, ഇസ്രയേൽ കൂടുതൽ ആക്രമണം ശക്തമാക്കാനായിട്ട് പോവുകയാണ്. ഇതിൽ യുദ്ധമുഖത്ത് ഇതുവരെ ഉണ്ടാകാതിരുന്ന പുതിയ തന്ത്രങ്ങളായിരിക്കും ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിലും അടുത്ത മണിക്കൂറുകളിലും ഇസ്രയേൽ പ്രയോഗിക്കാനായിട്ട് പോകുന്നത്. തുരങ്കങ്ങൾ ഗാസയിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വലിയ തുരങ്കങ്ങൾ ഉണ്ട്. ആ തുരങ്കങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങാനായിട്ട് പോകുന്നു. ഈ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹമാസ് അവരുടെ നീക്കങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, ഈ കര ആക്രമണം ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയൊക്കെ കടന്ന് കയറിയാൽ ഈ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ സംഘങ്ങൾ കൂടുതൽ നാശം വരുത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ തുരങ്കങ്ങളെ ലക്ഷ്യമിടാനും ഈ തുരങ്കങ്ങൾ ഈ ഹമാസിന്റെ തുരങ്കങ്ങൾക്ക് നാശമുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിനുവേണ്ടിയിട്ട് ചില പ്രത്യേക യൂണിറ്റുകൾ, പ്രത്യേക പരിശീലനം ലഭിച്ച യെഹ്ലോം പോലെയുള്ള പ്രത്യേക യൂണിറ്റുകൾ ഒക്കെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതലായി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നായകളുടെ വിപുലമായിട്ടുള്ള ഈ തരത്തിലുള്ള തുരങ്കങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഒക്കെ കണ്ടെത്താൻ, ഭൂമിക്കടിയിലെ സ്ഫോടക വസ്തുക്കളും ഒക്കെ കണ്ടെത്താൻ പരിചയമുള്ള നായകളുടെ സംഘം, ഒക്ടസ് എന്ന വിഭാഗം, അവരെ അടക്കം അവിടേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് കൂടുതൽ ശക്തമാക്കുക സൈനിക നടപടി എന്നുള്ളത് തന്നെയാണ്. IDF ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ ഗാസയിലെ ആശുപത്രികളുടെ അടക്കമുള്ള സാഹചര്യം നിലവിൽ ഏതെങ്കിലും വിധത്തിൽ ശുഭകരമാകുന്ന വിധത്തിലേക്ക് മാറിയിട്ടില്ല. മാത്രമല്ല, ഈ ഭക്ഷണത്തിന്റെ അടക്കമുള്ള വിഷയങ്ങളിൽ ഭക്ഷണം ആവശ്യത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പര്യാപ്തമാകുന്ന വിധത്തിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി വരുന്ന മണിക്കൂറുകളിൽ, ഇപ്പോൾ തന്നെ ഇന്ധനമില്ല, വൈദ്യുതി ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ട്, ഇന്റർനെറ്റ് അടക്കമുള്ള ഈ ആശയവിനിമയ സംവിധാനങ്ങൾ ഇല്ലാത്ത അവസ്ഥയുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഇവ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതോടുകൂടി ഈ ഗാസ ഒരു ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൈനിക നടപടികളോ മൂലം എന്തൊക്കെ കൂടുതൽ വിനാശങ്ങൾ ഗാസയ്ക്ക് ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലും പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഏതായാലും ശക്തമായിട്ടുള്ള നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം. വിവിധ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം നടത്തുന്നുണ്ട്. കൂടുതൽ സൈനികരെ ആ മേഖലകളിലേക്ക് എത്തിച്ച നടപടി എല്ലാം ഈ സൈനിക നീക്കങ്ങൾ ശക്തമാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ ലെബനൻ അടക്കമുള്ള മേഖലകളിലും ഇസ്രയേലിന് നേരെ വെടിവയ്പ് ഉണ്ടായ സാഹചര്യം കഴിഞ്ഞ ദിവസമുണ്ട്. അന്ന് ശക്തമായിട്ട് തിരിച്ചടി നടത്തിയിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആ മേഖലകളിൽ കൂടി ഇപ്പോൾ ശ്രദ്ധ ഗാസയിൽ മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞാൽ മറ്റ് മേഖലകളിൽ നിന്നുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടി തടയുന്ന വിധത്തിൽ പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ ക്രമീകരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഇസ്രയേൽ നടത്തുന്നുണ്ട്. ഉന്മേഷ്, ശരി. ആർ രാധാകൃഷ്ണൻ ഒപ്പം വിപിൻ വേളിയുമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ആക്രമണം കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളാണ് ഇസ്രയേൽ ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നാണ് ആർ കെ റിപ്പോർട്ട് ചെയ്യുന്നത്.